ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ള എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. കാരണം കറക്റ്റായിട്ട് എൻ്റെ സ്കിൻ കെയർ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ തോന്നി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും, അത് ചിലപ്പോൾ ഒരാഴ്ച, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ട്. കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടല്ലോ, അതിലെ ഒരു സ്റ്റെപ്പ് പോലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാണ്ടിരുന്നിരുന്നിരുന്നാണ് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട്, എൻ്റെ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി. അതായത് ഇപ്പോൾ എനിക്ക് അങ്ങനെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോവേ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്ത ആളായിരുന്നു. ഇപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ടാണ് പുറത്ത് പോകാറ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറും എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയ പിന്നെ. അപ്പോൾ ഞാൻ ഇത് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. എനിക്ക് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ മിക്കപ്പോഴും ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അതായത് 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോകും. പിന്നെ ടൈമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ്റർഡേ സൺഡേ എനിക്ക് ചിലപ്പോൾ കിട്ടുക ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കണമെങ്കിൽ സാറ്റർഡേ സൺഡേ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം മോനെ ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം ചെയ്ത് പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കാം, അയ്യോ ഇത് വീഡിയോ എടുക്കായിരുന്നു. പിന്നെ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാൻ വേണ്ടി ഫേസ് ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും കാണിച്ചു തന്നത് ശരിയാവില്ല. കാരണം ഓവറായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാനും പാടില്ല. ഒരു ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം അത്രേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ ഓയിൽ ഫുൾ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ഫുൾ ഓയിൽ നമ്മളിങ്ങനെ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത് കളയുന്നത് നല്ലതല്ല, എക്സ്ട്രാ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് എനിക്കതൊന്നും പറ്റില്ല. പറ്റുമെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഞാൻ ഈ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്തായാലും എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് വേഗം കണ്ടിട്ട് വരാം. വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഫേസിന് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ തുടങ്ങുമ്പോഴേക്കും തുടങ്ങുമ്പോൾ എൻ്റെ നോർമൽ സ്കിന്നാണ് കേട്ടോ, നോർമൽ സ്കിൻ ടൈപ്പാണ് എൻ്റെ. അപ്പോൾ പക്ഷേ ഈ വിൻ്റർ സീസൺ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡ്രൈനസ്, നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു വലിച്ചിൽ ഒക്കെ അങ്ങനെയൊക്കെ തോന്നും. അത് എനിക്ക് അതിന് മുമ്പില്ല, ഈ ഒരു വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ ആ വലിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നമ്മളപ്പോൾ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ വൈകിയാൽ ഭയങ്കരമായിട്ടൊരു ഡ്രൈനസ് നമ്മുടെ ഫേസിലിങ്ങനെ ഒരു വലിച്ചിൽ പോലെ ഭയങ്കരമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ സ്കിൻ കെയർ, അതായത് നമ്മൾ സാധാ അപ്ലൈ ചെയ്യുന്ന സിറം മോയ്സ്ചറൈസർ ഇതിലല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിൻ്റർ സീസൺ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സൊക്കെ ഫേസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ വലിയാനും ഡ്രൈ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാധാരണ മോയ്സ്ചറൈസിങ്ങും അതും ഇതും അല്ലാതെ കുറച്ചും കൂടി എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. നമ്മുടെ സ്കിന്നിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്, ഇപ്പോൾ മേക്കപ്പ് ചെയ്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി നമ്മൾ തിരിച്ചു വരിക, അങ്ങനെയുള്ള ടൈമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്യാറുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഫസ്റ്റ് റിമൂവ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് റിമൂവറിന് പകരം സാധാ നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് അതൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴുകും. അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചത് നോർമൽ. ഞാൻ സാധാ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മേക്കപ്പ് ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ രാവിലെ നമ്മളുടെ സ്കിൻ കെയറിലുള്ള ആ പ്രൊഡക്റ്റുകളെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. അതായത് സാധാ നമ്മളുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. പിന്നെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് പതയണത് ഫോമിങ് ഫേസ് വാഷ് ഉണ്ടല്ലോ, അങ്ങനത്തെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് അങ്ങനത്തെയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ്.
നമ്മളധികം കുറച്ച് വെള്ളം ഫസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ഇട്ട് കഴുകാം. ഓവറായിട്ട് അത് ഇങ്ങനെ ഫോം ചെയ്യൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും, അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിൻ കെയർ ഞാൻ ഇപ്പോൾ ആകൊരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഇത്, ഈ ഒരു സ്റ്റെപ്പ്. അതായത് ഞാൻ പപ്പായ ഉണ്ടല്ലോ, പപ്പായ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് ഐസിങ് ട്രെയിൽ വെച്ചിട്ട് നല്ല ക്യൂബ്സ് ആക്കുക. എന്നിട്ട് അത് ഞാൻ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് രാത്രിയിൽ ഞാൻ ഇതോ ചെയ്യാറുള്ളത്. രാവിലേക്ക് വേറെ ഒരു ട്രെയിൽ എനിക്ക് വേറെ ഈ പപ്പായ മാത്രമല്ല വേറൊരു ഐസ് ക്യൂബും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ കാണിച്ചു തരാം. മോർണിംഗ് ടൈമിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇത് വെച്ചിട്ട് ഞാൻ ഈ പപ്പായ വെച്ചിട്ട് രാത്രിയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടം, പിഗ്മെൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പായ. അപ്പോൾ പപ്പായ ഞാൻ ചുമ്മാ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ ബാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കില്ലോ, അപ്പോൾ അത് വെറുതെ എന്നെടുത്ത് നമ്മുടെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്താലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനത് കുറേ നാൾ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ എന്തായാലും അത് കേടായി പോകില്ല. അപ്പോൾ ഞാൻ അത് ക്യൂബ്സ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഡെയിലി വൈകിട്ട് ഞാൻ ഒരു ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കും കേട്ടോ. അത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, സ്കിപ്പേ ചെയ്യാറില്ല. ചെറുതായിട്ടൊരു നമുക്കൊരു 2-3 മിനിറ്റ്സ് എങ്കിലും അതൊന്ന് ഫേസിൽ വെച്ച് അപ്ലൈ ചെയ്ത് വെച്ച് കുറച്ച് നേരം നമുക്കത് വിടാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയാനായിട്ട്. എന്നിട്ടത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ ഫേഷ്യൽ മസാജ് ചെയ്യും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ജെയ്ഡ് റോളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ജെയ്ഡ് റോളർ വെച്ച് മസാജ് ചെയ്യുമ്പോൾ പ്ലെയിൻ ഫേസിലേക്ക് അത് വെച്ച് മസാജ് ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യണം, എന്നാലത് സ്മൂത്തായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ മൂവ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. അത് വെച്ചിട്ട് അത് ഫേസിൽ ജസ്റ്റ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഇത് വെച്ചിട്ട് കുറച്ച് നേരം ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫേസിൽ എന്താ പറയുക, സ്കിന്നൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവാനും ഈ സാഗിങ് ഉണ്ടാവുമല്ലോ ഫേസ് ഫേഷ്യൽ സ്കിന്നിൻ്റെ, അതൊക്കെ കുറയാനും അതുപോലെ പഫിനെസ് ഒക്കെ ഉള്ളത് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ഫേസിൽ ഉണ്ടാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ മസാജും ഞാൻ ഒറ്റ ദിവസവും സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ സെയിം ഫേസ് വാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ സാധാരണ യൂസ് ചെയ്ത് കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് വെച്ചിട്ട് ഒന്ന് കഴുകിക്കളയാം. കാരണം ഇനിയും വേറെയും ഈ ഫേസ് വാഷ് അധികം യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് കടലമാവ് വെച്ചിട്ട് കഴുകിക്കളയും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഒരു തുണി, അതായത് കോട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞിട്ട്, ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞാലും മതി കേട്ടോ. അതിങ്ങനെ ഫേസ് വാഷ് ചെയ്യണമെന്നില്ല. ഇനി അതിന് ശേഷം ഞാൻ അതിൻ്റെ ഫേസിലേക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോണർ എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാറുള്ളത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യുക ഫേസിൽ, എന്നിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയ നിന്നാൽ മതി, അധികം വലിഞ്ഞ് ഡ്രൈ ആവേണ്ട. ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് വൈറ്റമിൻ സിയുടെ ഒരു സിറമാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സിറമാണ് വൈറ്റമിൻ സിയുടെ. അപ്പോൾ വൈറ്റമിൻ സി സിറം അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിലുണ്ടാവുന്ന റിങ്കിൾസ് പോകാനും, അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ കേട്ടതെന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ്റെ ഇത് നല്ലതാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈറ്റമിൻ സി സിറം ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ പിഗ്മെൻറ്റേഷൻ്റെ ഇതിൽ നോക്കി നടക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റമിൻ സി നോക്കിയത്. ഞാൻ വേറെയും സിറങ്ങൾ നോക്കി, പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ട, ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ സിയിൽ തുടങ്ങാം, അതിനുശേഷം ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് കുറച്ച് മാസം നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് വലിയ മാറ്റമോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു വെച്ചാൽ ഞാൻ വേറെ ഏതെങ്കിലും റെറ്റിനോൾ സിറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സിറം എന്ന് പറയുന്നത്. വൈറ്റമിൻ സി സിറം ഞാൻ മോർണിംഗ് ടൈമിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, ഞാൻ നൈറ്റിൽ മാത്രമാണ് വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാറുള്ളത്. ചിലർ പറയുന്നുണ്ട് അങ്ങനെ സൂര്യപ്രകാശമുള്ളപ്പോൾ വൈറ്റമിൻ സി സിറം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സിറമാണ് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത്, നന്നായിട്ട് ഫേസിലെ എല്ലായിടത്ത് അപ്ലൈ ചെയ്യുക ഈവനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഫേസ് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലിപ്പിനെയും ശ്രദ്ധിക്കേണ്ടതാണ്. ലിപ്പും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. അതിനായിട്ട് നിങ്ങൾ രാത്രി നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. രാത്രി ടൈമിൽ ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ കളർ ഇല്ലാത്ത ഉണ്ടാവില്ലേ, നമുക്ക് വാസ്ലിൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ രാത്രി ടൈമിൽ ഒന്നുകിൽ എൻ്റെ കയ്യിലുള്ള ബ്ലൂ ഹെവൻ്റെ ലിപ് ബാം ഉണ്ട്, അത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള DIY ഒരു ലിപ് ബാം ഉണ്ട് ബീറ്റ്റൂട്ട് വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം.
നിങ്ങൾ പോയി കാണാം കേട്ടോ. നല്ല അടിപൊളി ലിപ് ബാമാണ്. അപ്പൊ ഞാൻ രാത്രി ടൈമിൽ ഒന്നുകിൽ ഞാൻ ബീട്രൂട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഹെവന്റെ ലിപ് ബാം അപ്ലൈ ചെയ്യും. അപ്പൊ കളറില്ലാത്ത ലിപ് ബാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പൊ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിന്റെ ഈ ഒരു ലൈറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. വൈറ്റമിൻ ഇ പ്ലസ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ എടുക്കും, പിന്നെ അല്ലെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇയും ചേർന്നിട്ടുള്ളതാണ്. സൂപ്പർ ലൈറ്റ് ജെൽ ഫോം, ഇതൊരു ജെൽ ഫോമിലുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്, വല്ലപ്പോഴൊക്കെ ഇത് എടുക്കും അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടാണ് മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഏത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ ആയാലും അപ്ലൈ ചെയ്ത ചിലവർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അത് അപ്ലൈ ചെയ്താലും ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് വലിഞ്ഞ പോലെയും ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെയും തോന്നും. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു ഇതിന് പകരമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കിടക്കാനുള്ളതാണ്. രാവിലെ എണീക്കുമ്പോൾ വരെയും ആ ഒരു മോയ്സ്ചർ നിങ്ങളുടെ ഫേസിലുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. ഉള്ള പോലെ തോന്നുന്നില്ല, ഉണ്ട്. അത് അങ്ങനെ നമ്മുടെ ഫേസിന് പെട്ടെന്ന് പോവില്ല. നല്ലൊരു നമ്മുടെ ഫേസിന് ഒരു നല്ല നമുക്ക് രാവിലെ എണീക്കുമ്പോഴും ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെയോ ഒന്നും തോന്നില്ല കേട്ടോ. ഞാൻ സാധാരണ അതാണ് കേട്ടോ, അതായത് വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ ആ ഒരു സംഭവമാണ് റോസ് വാട്ടറും ഗ്ലിസറും കൂടി അപ്ലൈ ചെയ്ത്, അതായത് ഫേസ് വാഷ് ചെയ്യുക, റോസ് വാട്ടറും ഗ്ലിസറും അപ്ലൈ ചെയ്ത് കിടക്കുക, അത്ര ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ഞാൻ ഒരു ഫുൾ ആ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയ പിന്നെ ഞാൻ അത് മാറ്റിവെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്സാണ് എല്ലാത്തിലും എല്ലാ ദിവസവും ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു ആൻറ്റി ഫാറ്റിക് ഐ ജെല്ലാണ്. ഇത് ശരിക്കും അൺഡ്രൈ ക്രീം ഒന്നല്ല കേട്ടോ. ഞാൻ അതാണ് വിചാരിച്ച് വാങ്ങിയതാണ്, ഇവിടെ എത്തിപ്പോഴാണ് മനസ്സിലായത്. ഇത് നമ്മൾ മൊബൈലിൽ ലാപ്ടോപ്പിലൊക്കെ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് ഉണ്ടാവുന്ന സ്ട്രെയിൻ ഉണ്ടാവില്ല, അതിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഐ ജെല്ലാണ് കേട്ടോ. ഈ ജെൽ അപ്ലൈ ചെയ്ത് ഭയങ്കര തണുപ്പ് തോന്നും കേട്ടോ നമ്മുടെ കണ്ണുകൾക്ക്, അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നൊരു സ്കിൻ കെയർ റൂട്ടീനാണ്. നമ്മുടെ സ്കിൻ കെയറിൽ തന്നെ നമ്മൾ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറേ ഇമ്പ്രൂവ് ആവും കേട്ടോ. നമ്മളൊന്നും ശ്രദ്ധിക്കാണ്ട് ഒന്നും ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് ആ ഡേർട്ടും കാര്യങ്ങളും അങ്ങനെ തന്നെ ഇരുന്ന് നമ്മുടെ സ്കിൻ കൂടുതൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ രാത്രി ടൈമിൽ ഇതിന് വേണ്ട പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് രാത്രിയിലാണ് സ്കിന്നിൽ നമ്മൾക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റും സ്കിന്നിൽ ചേഞ്ചസൊക്കെ ഉണ്ടാവുന്ന ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലോണം ഇമ്പ്രൂവ് ആവും, സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറും, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ ഒരു സ്കിൻ കെയർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്കിൻ കെയർ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി തന്നെ വിളിക്കാം. അപ്പോൾ എന്തായാലും സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.